ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. വയനാട് കൽപ്പറ്റിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കുത്തുന്ന വോട്ടുകൾ താമര ചിഹ്നത്തിന് പോകുന്നതായി പരാതി ഉയർന്നു. കൽപ്പറ്റ മണ്ഡലത്തിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ അൻസാരിയ പബ്ലിക് സ്കൂളിലെ 54 നമ്പർ ബൂത്തിലാണ് സംഭവം. പരാതിക്കാരായ 3 പേർ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്തു. എന്നാൽ 2 പേരുടെ വോട്ട് താമരയ്ക്കും ഒരാളുടേത് ആന ചിഹ്നത്തിലുമാണ് കാണിച്ചതെന്നുമാണ് പരാതി. സംഭവത്തിൽ UDF പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇതോടെ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. കളക്ട്രേറ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് വോട്ടിംഗ് യന്ത്രം പരിശോധിച്ചത്. ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ 2 തവണ പരിശോധിച്ചെങ്കിലും കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നീട് 10 പുരുഷന്മാരെയും 10 വനിതകളെയും വീതം വോട്ട് ചെയ്യിച്ചപ്പോഴും കുഴപ്പം കണ്ടെത്തിയില്ല. വിവാദമുയർന്നതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ UDF സ്ഥാനാർത്ഥി T.സിദ്ദിഖിന്റെ സാന്നിധ്യത്തിൽ അധികൃതർ യന്ത്രം പരിശോധിക്കുകയും കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് അധികൃതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നടത്തിയ പരിശോധനയിലും വോട്ടിംഗ് മെഷീന് തകരാറില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പോളിംഗ് പുനരാരംഭിക്കുകയായിരുന്നു. പരാതി ഉന്നയിച്ചവർക്ക് ഓപ്പൺ വോട്ടിനുള്ള അവസരമൊരുക്കി. 2016 UDF സ്ഥാനാർത്ഥി MB ശ്രേയസ്കുമാറിനെ തോൽപ്പിച്ച് LDFലെ CK ശശീന്ദ്രൻ ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ യൂത്ത് കോൺഗ്രസ് നേതാവ് T.സിദ്ദിഖും ശ്രേയസ്കുമാറും തമ്മിലാണ് പ്രധാന മത്സരം. അതേസമയം പോളിംഗ് ബൂത്തിൽ മന്ത്രിമാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചെന്ന് ആരോപിച്ച് കൽപ്പറ്റ കമ്പളങ്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ ബൂത്തിൽ സംഘർഷാവസ്ഥയുണ്ടായി. 51 നമ്പർ ബൂത്തിലാണ് രാവിലെ 9:45 പ്രശ്നമുണ്ടായത്. ബൂത്തിൽ ഉപയോഗിച്ച പത്രക്കടലാസിലാണ് മന്ത്രിമാരുടെ ചിത്രങ്ങളുണ്ടായിരുന്നത്. UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നീക്കം ചെയ്തു. അതേസമയം സംസ്ഥാനത്ത് പോളിംഗ് പുരോഗമിക്കുകയാണ്. കനത്ത പോളിംഗ് ആണ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത്. ഓരോ ബൂത്തിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണുള്ളത്. 1 മണിവരെ 43% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ അവരവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തൃശൂരും കോഴിക്കോടുമാണ് ഇതുവരെ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.